ഫാഷൻ വേ ഡിസൈൻസിൻ്റെ ഇന്നത്തെ നല്ലൊരു ചുരിദാർ മെറ്റീരിയലിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസ് കളക്ഷൻ ആയിട്ടുള്ള ഒരു ഡിസൈനും അതുപോലെ തന്നെ മറ്റ് നാലഞ്ച് ഡിസൈൻസുമാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസും പോലെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ നിങ്ങളെ പ്ലേസ് കമൻറ്റ് ചെയ്യുക. വരുന്ന 15 ഫെബ്രുവരി അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗശാലിക്ക് 990 വില വരുന്ന ഒരു സാരി നമ്മൾ ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഒരു വീഡിയോയാണ് പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ. ഇന്നലെ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിരുന്നു. അടുത്ത ആഴ്ച തൊട്ട് മാക്സിമം എല്ലാ ദിവസങ്ങളിലും രണ്ട് വീഡിയോസ് വെച്ച് നമ്മൾ കളക്ഷൻസ് പ്രസൻറ്റ് ചെയ്തായിരിക്കും. ഇനി 1580 കോസ്റ്റ് വരുന്ന ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. ചന്ദേരി ഫാബ്രിക്കാണ് ഇതിൻ്റെ ടോപ്പിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മെയിൻ ഹൈലൈറ്റ് ദുപ്പട്ടയാണ്, ഈ ഒരു ഓർഗൻസ ദുപ്പട്ട. കാരണം ഈ ഒരു വർഷത്തെ ട്രെൻഡ് തന്നെ ഓർഗൻസ ദുപ്പട്ടയാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുള്ള റെഡും വൈറ്റും കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള നല്ലൊരു ദുപ്പട്ട. അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള ലീഫൊക്കെ വരുന്ന രീതിയിലുള്ള നല്ലൊരു ലീഫ് ഫ്ലോറൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നെക്ക് പോർഷനിലേക്ക് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള കട്ട് ബീഡ്സ്, ചെറിയൊരു ലൈൻസ് ആയിട്ടുള്ള ഒരു ചെയിൻ സ്റ്റിച്ച് പോലുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. അതുപോലെ സീക്വൻസ് വർക്കും കട്ട് ബീഡ്സും കൂടെ വരുന്നുള്ള ഒരു ഡിസൈൻ ഇതാണ് ഇതിൻ്റെ മെയിൻ വർക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റെഡാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. 1580 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. ലിമിറ്റഡ് സ്റ്റോക്ക് ഐറ്റമാണ്. ചന്ദേരിയാണ് ഇതിൻ്റെ ടോപ്പ്, അതുപോലെ തന്നെ ഓർഗൻസ ദുപ്പട്ട. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു 1780 റേറ്റ് വരുന്ന 1780 കോസ്റ്റ് വരുന്ന സെമി ജൂട്ട് ഫാബ്രിക്ക് ചേരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൽ മെയിനായിട്ടും വരുമ്പോൾ നെക്ക് പോർഷനിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ചെയിൻ വർക്കൊക്കെ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർക്കാണ്. ഹാൻഡ് എംബ്രോയിഡറിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ച് റോൺസ് വെച്ചുള്ള ഒരു ലീഫ്, അതായത് ഇതിൻ്റെ സ്റ്റെമ്പ് വരുമ്പോൾ ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളറായിട്ടുള്ള പീച്ച് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലീഫായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫ്രഞ്ച് റോൺസ് വെച്ചുള്ള വർക്ക്. അതുപോലെ ഫുള്ളായിട്ട് തന്നെ കട്ട് ബീഡ്സ് ചെറിയ ഡിസ്റ്റൻസിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഡിസൈൻ. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ചന്ദേരി ഫാബ്രിക്കിൻ്റെ തന്നെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ്. അതിൽ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് കൂടെ വരുന്ന രീതിയിലുള്ള ഒരു ദുപ്പട്ട. അതുപോലെ ആ ഒരു പീച്ച് കോമ്പിനേഷൻ തന്നെ വരുന്ന രീതിയിലുള്ള PV കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടമായിട്ടും കൊടുത്തിരിക്കുന്നത്. 1780 അതാണ് ഈ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ കളേഴ്സ് നോക്കാം. അടുത്ത കളറിലേക്ക് വരുമ്പോൾ ഗ്രേ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു സെറ്റ്, ഒരു പിങ്കിൻ്റെ ഒരു ഡാർക്ക് കളർ ഷെയ്ഡാണ്. ഒരു പക്ഷേ വീഡിയോയിൽ വരുമ്പോൾ കുറച്ച് ഈ ഒരു ഗ്രേ കളർ കൂടി വരുന്നുണ്ട്. ആ വീഡിയോയിൽ ഒരു ലൈറ്റ് ഓറഞ്ച് പോലെ ഫീൽ ചെയ്തേക്കാം. പക്ഷേ എങ്കിൽ ഓറഞ്ച് അല്ല, ഒരു പിങ്കിൻ്റെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. ഗ്രേ കളറാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ചന്ദേരിയുടെ തന്നെ വർക്ക് ചെയ്തിരിക്കുന്ന ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ദുപ്പട്ട കൊടുത്തിരിക്കുന്നു. സെയിം ടോണത്തിനുള്ള PV കോട്ടൺ മെറ്റീരിയലാണ്, ബോട്ടമായിട്ടും കൊടുത്തിരിക്കുന്നത്. നെക്ക് പോർഷനിലേക്ക് വരുമ്പോൾ വർക്ക് കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഈ ഒരു ലീഫായിട്ട് കൊടുത്തിരിക്കുന്ന ഫ്രഞ്ച് നോട്ട്സ് ആണ്. അതൊരു മെറൂൺ കളറിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രേ കളറിലാണ് ഇതിൻ്റെ സ്റ്റമ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കട്ട് ബീഡ്സും കൂടെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ. 1780 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി തേർഡ് കളറിലേക്ക് വരുമ്പോൾ ഒരു റോയൽ ബ്ലൂവിൻ്റെ നല്ലൊരു ഷെയ്ഡ്, പ്യുവർ റോയൽ ബ്ലൂ അല്ല, അതിൽ ഒരു ടൂ ടോൺ ഫീലിംഗ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഒരു വയലറ്റ് ഷെയ്ഡ് കൂടി വരുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു കളർ. അധികം നമുക്ക് ഈ ഒരു കളർ നമ്മുടെ മെറ്റീരിയൽസിൽ വന്നിട്ടില്ല, ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഈ ഒരു ഫീലിംഗ് വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ. അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ടീൽ ഗ്രീനിൻ്റെ നല്ലൊരു ഷെയ്ഡാണ്, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ദുപ്പട്ട. അതുപോലെ ഈ ഒരു സ്റ്റമ്പ് വെച്ചിരിക്കുന്ന ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനും കൂടെ വരുന്ന രീതിയിലാണ് ഈ സ്റ്റമ്പിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ലവൻഡർ കളർ വരുന്ന രീതിയിലുള്ള ഫ്രഞ്ച് നോട്ട്സ് വെച്ചുള്ള ലീഫും സെയിം ടോണിൽ തന്നെയുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള PV കോട്ടൻ്റെ ബോട്ടം. 1780 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഈ ഒരു മൂന്ന് കളേഴ്സാണ് ഈ ഒരു കാറ്റലോഗിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സെമി സിൽക്കിൻ്റെ തന്നെ 1580 കോസ്റ്റ് വരുന്ന ഒരു നാല് കളേഴ്സുള്ള ഒരു കാറ്റലോഗാണ് അടുത്തായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിൻ്റെ പ്രത്യേകിച്ച് ചെറിയ ഡോട്ട്സ് പോലുള്ള ഒരു പ്രിൻ്റ് കൂടി വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ്. എല്ലാത്തിലും ചെറിയൊരു ഡോട്ട്സ് ഉണ്ട്, വളരെ ലൈറ്റുള്ള ഓരോ ഡോട്ട്സ് കൂടി വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ. അതുപോലെ തന്നെ വർക്കിലേക്ക് വരുമ്പോൾ കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബുള്ളിൻ വർക്ക്, ബുള്ളിൻ റോസിൻ്റെ ഒരു വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പോർഷൻ. കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് കൂടി വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ. സെയിം ടോണിൽ തന്നെയുള്ള ടോൺ ടു ടോണായിട്ടുള്ള നജിനിൻ ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ത്രെഡ് വർക്ക് വരുന്ന രീതിയിലുള്ള നജിനിൻ ദുപ്പട്ട. അതുപോലെ തന്നെ സെയിം ടോണിൽ തന്നെയുള്ള കോട്ടൺ മെറ്റീരിയലിൻ്റെ ബോട്ടം. 1580 ആണ് ഈ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. കളർ ചേഞ്ചിലേക്ക് വരുമ്പം ഒരു ബേബി ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നു. അതിൽ ബുള്ളിൻ വർക്ക് വരുമ്പോൾ ഒരു ക്രീം കളറിലുള്ള ക്രീമും അതുപോലെ തന്നെ
ബേബി ബ്ലൂവും കോമ്പിനേഷനിലുള്ള ബുള്ളിൻ റോസിൻ്റെ വർക്കാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സെയിം ടോണത്തിനുള്ള കട്ട് ബീഡ്സ്, സെയിം ടോണത്തിനുള്ള ഫ്രഞ്ച് നോട്ട്സ്, സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, ഇത്തരം വരുന്ന രീതിയിലുള്ള സെറ്റ്. അതുപോലെ തന്നെ അത് ടോണത്തിനുള്ള ദുപ്പട്ട. തേർഡ് കളറിലേക്ക് വരുമ്പോൾ ഇതാണ് അതിൻ്റെ, അതിലും ഒരു ക്രീം കളറിലാണ്, ക്രീമും ലൈറ്റ് ചിക്കു കളറിലുമാണ് ഈ ഒരു റൗണ്ട് വർക്ക്, അതായത് ഈ ഒരു ബുള്ളിൻ ടോസിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെയിം ടോണിൽ തന്നെയുള്ള ദുപ്പട്ട. 1580 ആണ് ഈ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. അടുത്തൊരു പിങ്ക് ആണ് വരുന്നത്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ്. അതിലും ക്രീമും പിങ്കും കോമ്പിനേഷനിലാണ് ബുള്ളിൻ ടോസിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രഞ്ച് നോട്ട്സ്, കട്ട് ബീഡ്സിൻ്റെ വർക്ക്, അതുപോലെ ദുപ്പട്ട. 1580 ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. അടുത്തത് 1580 തന്നെ റേറ്റ് വരുന്ന ഫ്ലബ് സിൽക്കിൻ്റെ തന്നെ ഒരുപാട് പേൾസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ. ഒരുപാട് വെറൈറ്റി ഡിസൈൻ എന്നും പറയുമ്പോൾ എങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള നോർമൽ ഡിസൈൻ. ഫ്രഞ്ച് നോട്ട്സും പേൾസുമാണ് അടുപ്പിച്ച് ഒരുപാട് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ. നല്ലൊരു ഗ്രീൻ കളർ, ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളർ. അതിൻ്റെ കോൺട്രാസ്റ്റ് കളറായിട്ട് കൊടുത്തിരിക്കുന്നത് ചന്ദേരിയാണ്, ഹെവി ചന്ദേരി ഫാബ്രിക്കിൽ ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ദുപ്പട്ട. ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ്, അതുകൊണ്ട് മെയിൻ ഹൈലൈറ്റ് തന്നെ അതിൻ്റെ ഒരു ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ്. ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്ന ചന്ദേരി ഫാബ്രിക്കിൽ ചേരിക്കുന്ന ദുപ്പട്ട. അതുപോലെ സെയിം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പി വി കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മൂന്ന് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത വരുമ്പോൾ ഒരു നേവി ബ്ലൂ ആണ് വരുന്നത്. പ്യുവർ നേവി ബ്ലൂ അല്ല, കുറച്ച് വയലറ്റോട് മിസ് വരുന്നില്ല ഒരു നേവി ബ്ലൂ. അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് സ്കൈ ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ കോമ്പിനേഷനിലുള്ള ദുപ്പട്ട. 1580 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനിയുള്ള കളർ വരുമ്പം ഡാർക്ക് യെല്ലോ ബ്രൗൺ കോമ്പിനേഷനാണ് വരുന്നത്. ഫ്രഞ്ച് നോട്ട്സും പേൾസും എല്ലാം ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്നു. ദുപ്പട്ട വരുമ്പം ബ്രൗൺ, അതായത് ചോക്ലേറ്റ് ബ്രൗൺ, അതുപോലെ ഡാർക്ക് യെല്ലോ, ആ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു സെറ്റ് വരുന്നത്. ഈ ഒരു മൂന്ന് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതും മൂന്ന് കളേഴ്സ് മാത്രമുള്ള 1380 റേറ്റ് വരുന്ന ഖാദി സിൽക്ക് ഫാബ്രിക്ക് ചേരിക്കുന്ന ഒരു സെൽഫ് ഡിസൈൻ പോലുള്ള ഒരു ഡിസൈനാണ്. ത്രെഡ് വർക്ക് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഒന്നുകിൽ നെക്ക് പോർഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ലോവർ പോർഷനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൊടുക്കുക. കാതി സിൽക്കിൻ്റെ തന്നെ പിങ്ക് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ. സെയിം ടോണത്തിനുള്ള കോട്ടൺ മെറ്റീരിയൽ ബോട്ടമായിട്ട് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഓർഗൻസ ടിഷ്യൂ ആണ് ഇതിൻ്റെ ദുപ്പട്ട. അതിലും ഫുള്ളായിട്ട് ഒരു ഗ്രേ കളറിലുള്ള ത്രെഡാണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ചെറിയ സീക്വൻസ് വർക്ക് കൂടി ഇതിൻ്റെ ഈ ഒരു നെക്ക് പോർഷനിലെ വർക്കിൽ കൊടുത്തിട്ടുണ്ട്. സെയിം വർക്ക് തന്നെ ഇതിലും ചെയ്തിരിക്കുന്നു. കളർ ചേഞ്ചിലേക്ക് വരുമ്പം നല്ലൊരു സ്കൈ ബ്ലൂവിൻ്റെ ബ്രൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ വരുന്നത്. ഇതിലും നേവി ബ്ലൂ കളറിലാണ് ത്രെഡ് വർക്ക് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. സീക്വൻസ് വർക്കുണ്ട്. സെയിം ടോണിൽ തന്നെയുള്ള ഓർഗൻസ ടിഷ്യൂ ഫാബ്രിക്ക് ചേരിക്കുന്ന ദുപ്പട്ട, വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട. ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത്. പ്യുവർ ഓറഞ്ച് അല്ല, ഒരു പീച്ച് മിക്സ് വരുന്ന രീതിയിലുള്ള ഒരു ഓറഞ്ച്. അതുപോലെ തന്നെ സെയിം ടോണിൽ തന്നെ വരുന്ന രീതിയിലുള്ള ദുപ്പട്ട. 1380 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മയൂരി ചെക്സ് ഫാബ്രിക്ക് ചേരിക്കുന്ന 1380 വരുന്ന ഒരു മെറ്റീരിയലാണ്. ഏകദേശം കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. 10 കളേഴ്സാണ് ഈ ഒരു സിമിലർ സ്റ്റൈലിൽ അവൈലബിൾ ആയിട്ടുള്ള. എല്ലാം തന്നെ സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ നല്ല കളർ കോമ്പിനേഷൻ, വെറൈറ്റി കളർ കോമ്പിനേഷൻസിലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള കുറച്ച് സെറ്റാണ് എല്ലാം തന്നെ. മയൂരി ചെക്സ് ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഫാബ്രിക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഇതിൻ്റെ നെക്ക് പോർഷനോട് ചേർന്ന് തന്നെ ഈ രീതിയിലുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സെറ്റാണ് എല്ലാം തന്നെ. ഇതിൻ്റെ ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ് എല്ലാത്തിനും പേര് ചേരിക്കുന്നത്. ചന്ദേരി ഫാബ്രിക്കിൻ്റെ തന്നെ ദുപ്പട്ട ഡബിൾ ഷെയ്ഡാണ്. ഫസ്റ്റ് കളറിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ ഒരു മെറൂൺ ലവൻഡർ കോമ്പിനേഷനാണ് വരുന്നത്. അതിൽ മെറൂൺ കളറിലാണ് മെയിനായിട്ടും ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ദുപ്പട്ട. അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടമായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് നോക്കാം. പിസ്താ ഗ്രീൻ്റെ നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ്, അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക്, ഒരു ബേബി പിങ്ക് പോലുള്ള ഒരു ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ദുപ്പട്ട. എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇഷ്ടമാകുന്ന കളേഴ്സൊക്കെ തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. പിസ്താ ഗ്രീൻ കോമ്പിനേഷൻ. അതുപോലെ തന്നെ അടുത്ത കളറിലേക്ക് വരുമ്പോൾ ഒരു ടീൽ ഗ്രീൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്, പ്യുവർ ടീൽ ഗ്രീനിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഫീലിംഗ് വരുന്ന രീതിയിലുള്ള ഒരു കളർ. അതിൻ്റെ സ്കൈ ബ്ലൂ ആണ് അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴും ആ ഒരു സ്കൈ ബ്ലൂ ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ദുപ്പട്ട. അടുത്തത് ഗ്രേ പീച്ച് കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു പ്യുവർ ഗ്രേ അല്ല, ലൈറ്റ് ഗ്രേ ആണ്, പീച്ച് കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു സെറ്റ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഫയർ റെഡ് കോമ്പിനേഷൻ്റെ ഒരു സെറ്റ്.
പത്ത് കളേഴ്സാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. ഇത് ഓഫീസ് വേറെയായിട്ടോ ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ, അതായത് ഒരുപാട് ബീഡ്സ് വർക്കും ഒക്കെ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഡിസൈൻ, നല്ലൊരു കോമ്പിനേഷൻസ് ആണ് എല്ലാത്തിലും, റെയർ കോമ്പിനേഷൻസ് ആണ് എല്ലാത്തിലും നൽകിയിരിക്കുന്നത്. അടുത്ത വരുമ്പം പിങ്ക് ടീൽ ബ്ലൂ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു സെറ്റ് 1380 ഈ ഒരു മെറ്റീരിയൽസിൻ്റെ എല്ലാം തന്നെ കോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് ആഷ് കോമ്പിനേഷനും ഒപ്പം അതിൻ്റെ കൂടെ ചോക്ലേറ്റ് ബ്രൗണും വരുന്ന രീതിയിലുള്ള ഒരു സെറ്റ്, എല്ലാത്തിലും ഫുള്ളായിട്ട് ത്രെഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്കൈ ബ്ലൂ കോമ്പിനേഷനും ഒരു പീച്ച് കോമ്പിനേഷൻ, പ്യുവർ പീച്ച് അല്ല, ഒരു കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു ഓറഞ്ച് ടച്ച് വരുന്ന രീതിയിലുള്ള ഒരു പീച്ച് കോമ്പിനേഷൻ. അതുപോലെ തന്നെ ഓറഞ്ച് പിസ്ത ഗ്രീൻ കോമ്പിനേഷൻ, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷൻസ് എല്ലാം തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ഐറ്റമാണ്, അതുകൊണ്ട് ഏതെങ്കിലും ഐറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് കളറിലേക്ക് വരുമ്പോൾ ഒരു ലൈറ്റ് വയലറ്റും അതുപോലെ തന്നെ ലൈറ്റ് മാംഗോ യെല്ലോ ഈ കോമ്പിനേഷനാണ് വരുന്നത്. എല്ലാം തന്നെ റെയർ കളർ കോമ്പിനേഷൻസ് ആണ്, എന്നാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആയിരുന്നു. 10 കളേഴ്സ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ള. 1380 ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചുരാൻ മെറ്റീരിയലിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് എൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ചുരാൻ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം ചുരാൻ മെറ്റീരിയലിൻ്റെ നല്ലൊരു കളക്ഷനായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ഫാഷൻ ഡിസൈൻസിൻ്റെ എല്ലാ ഫോളോവേഴ്സിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.